ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് തക്കാളിയോ ഉള്ളിയോ ഒന്നും തന്നെ ചേർക്കാതെ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റിലൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വെക്കാം. ഒരു 5-6 വിസിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി വെന്ത് വരുന്നതാണ്. ഗ്രീൻ പീസ് വേവുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് തന്നെ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിക്കരുത്, ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു നോക്കുക, പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇതാ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 1-5 മിനിറ്റ് നന്നായി തന്നെ കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കുക കേട്ടോ, അത്യാവശ്യം പ്രസ് ചെയ്ത് തന്നെ. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ. ഇനി നമുക്ക് ഒരു എളുപ്പപ്പണി, ഞാൻ ചെയ്യുന്ന എളുപ്പപ്പണി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചപ്പാത്തി വേഗം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കറക്റ്റ് ബോൾസ് ആക്കിയിട്ട് നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ്സില്ലേ, അതിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി പരത്തി കഴിയൂ കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ ഞാൻ ബോൾസാക്കി എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആദ്യം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മേലക്ക് മേലെ വെച്ചാലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, വേഗം തന്നെ എടുക്കാൻ വേണ്ടി കിട്ടും ഇങ്ങനെ മാവ് കുഴക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ചപ്പാത്തി പരത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ആട്ടപ്പൊടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് 1 ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ പൊടിയിട്ട് കൊടുക്കാം. മേലെയും താഴെ നന്നായിട്ട് കൊടുക്കണം, എന്നിട്ട് പരത്തിയെടുക്കണം. പരത്താനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഞാനിവിടെ ഒരു PVC പൈപ്പ് വെച്ചിട്ടാണ് പരത്തുന്നത്. എനിക്കതാണ് എളുപ്പം. ഇതുപോലെ നന്നായി പരത്തിയെടുത്തിട്ട് ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കണം. ഇതാപ്പം ഞാൻ 2-ാമത്തെ ചപ്പാത്തിയും പരത്തിയെടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി ചുടുമ്പോൾ നമ്മളെപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എന്നാലേ നമ്മുടെ ചപ്പാത്തി നല്ല ബോള് പോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ. അതൊരു ടിപ്പാണ്. ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മളൊരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറുതായി ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്താണ് നമ്മൾ അടുത്ത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതാ അടുത്ത് തിരിച്ചിട്ട് കൊടുത്തൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ബോളായി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കടയിലെ ആട്ടപ്പൊടി വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ 2-ാമത്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇട്ട് കൊടുത്ത പാടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചപ്പാത്തിൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 3-ാമത്തെ മറിച്ചിടലിൽ ചപ്പാത്തി നല്ല സെറ്റായി വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി പെർഫെക്റ്റ് ആയി എന്ന് പറയാം. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ മൊത്തത്തിൽ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാസറോളിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ എത്ര സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചപ്പാത്തി ഒന്നും പെർഫെക്റ്റ് ആവാത്തവരും അതുപോലെ ബാച്ചിലേഴ്സ് അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് തന്നെയാണ്. ഞാൻ അതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കറി എന്തായി നോക്കാം. കടലയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അത് ആ ഗ്രീൻ പീസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ കറി കാണാനൊരു ലുക്കില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ട് കറി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എണ്ണ ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറവിടുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളി ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പൂരീൻ്റെ ഒപ്പവും അതുപോലെ പൊറോട്ടയുടെ ഒപ്പം ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറി തന്നെയാണ് കേട്ടോ. സമയത്ത് നമുക്ക് വേണേൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല.
അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചപ്പാത്തി മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.